കലുങ്ക് നവീകരിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ റോഡിന് കുറുകെയുള്ള പാലം ഒന്നടകം പൊളിച്ചു കളഞ്ഞതോടെ പെരുവഴിയിലായത് പാവം പൊതുജനങ്ങളാണ്. കോഴിക്കോട് പെരുവണ്ണയിലാണ് സംഭവം. രാവിലെ തന്നെ അധികൃതരെത്തി പാലം പൊളിച്ചു നീക്കിയതോടെ തൊഴിലിടങ്ങളിലേക്കും വിദ്യാലയങ്ങളിലേക്കുമായി ഇറങ്ങിയ നൂറുകണക്കിന് ആളുകളാണ് യാത്രയ്ക്ക് മാർഗമില്ലാതെ ദുരിതത്തിലായത്. സംഭവത്തിൽ രോഷാകുലരായ നാട്ടുകാർ പ്രവൃത്തി തടയുകയും ചെയ്തു. സാധാരണ ഈ റോഡുള്ളതല്ലേ, ഇന്നിപ്പോ വണ്ടി കോഴിക്കോട് നഗരത്തിൽ നിന്നും ഊട്ടിയിലേക്കുള്ള എളുപ്പവഴിയായതിനാൽ ഊട്ടി റോഡ് എന്നുകൂടി അറിയപ്പെടുന്ന മാങ്കാവ് കണ്ണിപറമ്പ് റോഡിൽ പെരുമണ്ണ പാലത്തുംകുഴിയിലാണ് കലുങ്ക് നവീകരണത്തിനായി അധികൃതർ പാലം തന്നെ മുഴുവനായി പൊളിച്ചു നീക്കിയത്. പാലം മുഴുവനായി പൊളിച്ചു നീക്കിയ അധികൃതർ ഗതാഗതത്തിന് ബദൽ സംവിധാനം ഒരുക്കിയതുമില്ല. വാർത്താശേഖരണത്തിനായി പോകുമ്പോഴാണ് പെരുമണ്ണയിൽ വെച്ച് ഈ കാഴ്ച കാണുന്നത്. ഒരു മുന്നറിയിപ്പുമില്ലാതെയാണ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ ഈ പാലം പൊളിച്ചു നീക്കിയതെന്ന് നാട്ടുകാർ പറയുന്നു. ജനങ്ങൾക്ക് നഗരത്തിലെത്താൻ ബദൽ സംവിധാനം ഒരുക്കാതെ ഇങ്ങനെയൊരു ചെയ്ത് കാണിച്ചതിനെതിരായ പ്രതിഷേധം അറിയിക്കാൻ അധികൃതരെ ഫോണിൽ വിളിച്ചെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ലെന്ന് പ്രദേശവാസിയും പൊതുപ്രവർത്തകനുമായ ദിനേശ് പെരുമണ്ണ പറയുന്നു. ഇങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട റോഡിൽ ഈ കലുങ്ക് പൊളിച്ചു നീക്കുമ്പോൾ ഒരു സമാന്തര സംവിധാനം ഉണ്ടാക്കണ്ടേ? സെക്കൻഡുകൾക്കകം നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു റോഡാണിത്. മാങ്കാവ് കണ്ണിപറമ്പ് റോഡ് മലപ്പുറം ജില്ലയിലേക്ക് പോകുന്നു, കോഴിക്കോട് നഗരത്തിലേക്ക് വരുന്നു. അങ്ങനെയുള്ള റോഡിൻ്റെ ഇങ്ങനെ ഗതാഗത തടസ്സം സൃഷ്ടിച്ചിട്ട് ഞാനിപ്പോൾ എക്സിനെയാണ് വിളിച്ചത്. എക്സി പറയുന്നത് അദ്ദേഹം ലീവിലാണെന്നാണ്. എയിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അവരാരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. പ്രതിഷേധം ഞങ്ങൾ കടുപ്പിക്കും. സമാന്തരമായിട്ടൊരു സംവിധാനം ഉണ്ടാവണം. ഒരു റോഡ് വേണം വാഹനങ്ങൾക്ക് കടന്നു പോകാൻ. പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ ഈ പാലം മുഴുവൻ പൊളിച്ചു നീക്കിയതോടെ പ്രസവ ആവശ്യത്തിനായി ആശുപത്രിയിലേക്ക് ഇതുവഴി എത്തിയവരുടെ യാത്രയും തടസ്സപ്പെട്ടു. കാൽനടയാത്രയ്ക്ക് പോലുമുള്ള പകരം സംവിധാനം അധികൃതർ ഒരുക്കിയിരുന്നില്ല. റോഡരികിൽ കിടന്നിരുന്ന ഉപയോഗശൂന്യമായ രണ്ട് വൈദ്യുതി തൂണുകളെടുത്ത് നാട്ടുകാർ തന്നെയാണ് താൽക്കാലിക നടപ്പാത ഒരുക്കിയത്. ചെറിയ കുട്ടികളും വയോധികരും നന്നേ പാടുപെട്ടാണ് ഈ വൈദ്യുതി തൂൺ പാലത്തിലൂടെ റോഡിനപ്പുറത്തേക്ക് എത്തുന്നത്. യാത്രാ ദുരിതത്തെക്കുറിച്ച് നാട്ടുകാർ തന്നെ പറയുന്നു. ഇന്നലെ തന്നെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ്, അതായത് ഒരു പിന്നെ പ്രസവത്തിന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ഞങ്ങൾക്ക് അനുഭവിച്ച ബുദ്ധിമുട്ടാണെന്ന് അറിയുള്ളൂ. ഒരു വഴി ഇതിനടുത്തില്ല. ഈ പ്രദേശം ശരിക്കും രണ്ട് ഭാഗത്തേക്ക് ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, തൊട്ടപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരാൾ കിണറിൽ പോയി അപകടം സംഭവിച്ചാൽ ഫയർഫോഴ്സിന്റെ വണ്ടി വരെ കടന്നു പോകാൻ സംവിധാനമില്ല. അത്രയും കഷ്ടപ്പാടാണ്. കാൽനട യാത്ര കുട്ടിനായിട്ട് പോകണ ആ സ്ത്രീ താഴോട്ട് വീണ് പോയിക്കുന്നു. കോഴിക്കോട് നഗരം ടച്ച് ചെയ്യാതെ വയനാട് ഭാഗത്ത് പോകണമെങ്കിൽ എളുപ്പ വഴി നമ്മളെ ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഇതാ കാണിക്കുന്നത് ഗൂഗിൾ മാപ്പിൽ. ആ അതുകൊണ്ട് തന്നെ അറിയാതെ ഒരുപാട് ആളുകൾ ഇവിടെ വന്നുകൊണ്ട് പെടുക. പാലത്തുംകുഴിയിൽ പാലത്തിന്റെ ഇപ്പുറത്തുള്ളവർക്ക് അപ്പുറം വാഹനവുമായി എത്തണമെങ്കിൽ 4 കിലോമീറ്റർ ദൂരം ചുറ്റി വളഞ്ഞ് ഇടുങ്ങിയ റോഡിലൂടെ സഞ്ചരിക്കണം. വലിയ വാഹനങ്ങൾ അതുവഴി വന്നാൽ ഗതാഗത തടസ്സം ഉറപ്പാണ്. അതിനിടെ ഭാരവാഹനങ്ങൾ അതുവഴി വന്ന് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് തകരുന്ന സാഹചര്യവും ഉണ്ടായി. പെരുമണ്ണയിലെ സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിക്കുന്ന ഈ ദുരിതങ്ങൾക്കെല്ലാം ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ. ഒരു ധാരണയുമില്ലാതെ പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ കാണിച്ച ഈ തുഗ്ലക്കൻ വികസന പ്രവൃത്തി മാത്രം. പ്രശസ്തമായൊരു സിനിമാ ഡയലോഗുണ്ട്, എന്ത് പ്രഹസനമാണ് സജീത് എന്നുള്ളത്. അതുതന്നെയാണ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതരോട് ചോദിക്കാനുള്ളത്. ഇതുപോലെ ഒരു കാൽനടയാത്രയായി ഇതുവഴി പോകണമെങ്കിൽ പോലും ഇപ്പോൾ ഈ കൈവരികൾ പിടിച്ച് കഷ്ടപ്പെട്ട് വരേണ്ട അവസ്ഥയാണ്. പിഞ്ചു കുട്ടികളുടെ അവസ്ഥയാണെങ്കിൽ പറയുകയും വേണ്ട വയോധികരുടെയും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവട്ടെ എന്ന് നമ്മളും പ്രത്യാശിക്കുകയാണ്. ക്യാമറ പേഴ്സൺ സജീത് അറയിലിനൊപ്പം റിയാസ് KMR, കേരളാവിഷൻ ന്യൂസ്, കോഴിക്കോട്.